മറ്റുള്ളവരുടെ ലൈഫിലെ അനാവശ്യമായിട്ട് ഇടപെടാൻ പോയാലേ സ്വന്തം ജീവിതം കുട്ടിച്ചോറാവും. അതും മനസ്സിലാക്കുന്നത് നല്ലതാട്ടാ. വലിയ പ്രൊഫസറുടെ മോളായിട്ടും വലിയ എഡ്യൂക്കേഷൻ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല, ജീവിതത്തെ കുറിച്ച് ഒരു ധാരണ വേണം ഗൗരി. ഇത് ഇന്നും നാളെ നിന്ന് അവസാനിപ്പിക്കേണ്ടതല്ല, കുറെ നാള് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാ. എന്ത് ചെയ്യുമ്പോഴും ആ ഓർമ്മ വേണം. കമലെടുത്തി വന്നേ, ഇനി നമുക്ക് ഒട്ടും സമയം കളയില്ല കേട്ടാ. വാ വന്നേ. ഏട്ടാ, എത്രയും പെട്ടെന്ന് എന്നെയും കമലേട്ടത്തെയും പോലീസ് സ്റ്റേഷനിൽ എത്തിക്കണം. ഞാനിപ്പോ എന്തൊട്ടാ ചെയ്യണ്ടേ? ആകെ കൺഫ്യൂഷൻ ആയല്ലോ ഇത്. എടോ ഏട്ടാ, എന്തൊട്ടാ ആലോചിച്ച് നിക്ക? വേഗം ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ എത്തിക്ക്. ദേ, എന്നാ മാത്രം അമ്മക്ക് ഈ കുരിക്കിന്ന് രക്ഷപ്പെടാൻ പറ്റൂ. അല്ലെങ്കിലേ നമ്മുടെ അമ്മയും ചേട്ടച്ചാരെ ലോക്കാവും. ഉള്ള കാര്യം പറഞ്ഞോട്ടോ, ഇങ്ങനൊരു അവസരത്തില് ഏട്ടൻ കെട്ടികളുടെ കൂടെയാണോ അതോ പെറ്റ തള്ളയുടെ കൂടെയാണോ നിൽക്കാൻ തീരുമാനിച്ചിരിക്കണേന്ന്? എനിക്ക് അത് വേണിമോളെ. ഏട്ടാ, ഏട്ടനൊരു തീരുമാനം പറയാൻ പറ്റില്ലല്ലേ? എന്നാലേ ഞാനൊരു ഉത്തരം ഏട്ടനെ അങ്ങോട്ട് പറഞ്ഞുതരാം. ആദ്യം ഏട്ടനൊരു മോന്റെ കടമ ചെയ്യും. ആദ്യം നമ്മള് മക്കളല്ലേ ആവുന്നേ, അത് കഴിഞ്ഞല്ലേ കെട്ടിന് കെട്ടികളൊക്കെ ആവുന്നേ. ഏട്ടനിപ്പോ സ്വന്തം അമ്മനെ രക്ഷിക്കേ. അതിനുശേഷം ഈ ജീവിതകാലം മുഴുവനേ ഏട്ടൻ ഭർത്താവിന്റെ കടമ ഇങ്ങനെ ചെയ്തോ, ഇപ്പൊ ചെയ്യണന്റെ ഇരട്ടി ചെയ്തോ, അതിനുള്ള ധാരാളം അവസരങ്ങൾ ഉണ്ടാവില്ല ഏട്ടാ. പക്ഷെ ഇപ്പോ ഏട്ടനൊരു മകനായിട്ട് മാത്രം ചിന്തിച്ചാ മതിട്ടാ. ഇങ്ങനൊന്നും അടക്ക ചേട്ടച്ചാരെ, ഇയാള് വേറെ ടെൻഷനൊന്നും അടിക്കണ്ടേട്ടാ. ഒരു മോന്റെ കടമ ഏട്ടൻ ചെയ്യാണ്, അത്ര ആലോചിച്ച മതി, അങ്ങനെ കണ്ടാ മതി. വാടാ ചേട്ടാ, വേഗം നടക്കിങ്ങട്. എന്റെ കുടുംബത്തോട് ഞാൻ ചെയ്ത തെറ്റാണോ? പിന്നെ എന്തുകൊണ്ടാ മുത്തശ്ശി എന്റെ ഭാഗത്തെ ശരി ആരും മനസ്സിലാക്കാതെ പോയത്? ഞാൻ തോറ്റുപോയി മുത്തശ്ശി. ആ കുഞ്ഞിന്റെ ആത്മാവിന് പോലും നീതി വാങ്ങിക്കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ.